നമസ്കാരം. ഇന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് വളരെയധികം പ്രതീക്ഷയുണ്ട്. ജില്ലാ പഞ്ചായത്തിലെ വെള്ളനാട് ഡിവിഷനിലെ 8 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് LDFന് പ്രതീക്ഷ നൽകുന്നത്. UDFന്റെയും BJPയുടെയും സിറ്റിംഗ് വാർഡുകളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ വാർഡുകളെല്ലാം പിടിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് LDF അവിടെ നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ച വെള്ളനാട് ശശിയെയാണ് വെള്ളനാട് ഡിവിഷണൽ LDF ഇപ്പോൾ മത്സരിപ്പിക്കുന്നത്. ആറ്റിങ്ങൽ നഗരസഭയിലെ ചെറുവള്ളിമുക്ക്, തോട്ടവാരം എന്നീ മേഖലകളിൽ BJPയുടെ വനിതാ അംഗങ്ങൾ രാജിവെച്ച ഒഴിവിലേക്കാണ് മത്സരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 31 സീറ്റുള്ള ആറ്റിങ്ങൽ നഗരസഭയിൽ 18 സീറ്റുള്ള LDFന്റെ നില അതിശക്തമായിട്ടാണ് നിഴലിച്ച് കാണുന്നത്. UDFന് 6ഉം BJPക്ക് 7ഉം അംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 വാർഡുകളിലായി BJP തോറ്റാൽ BJPയുടെ അംഗസംഖ്യ 5ആയി കുറയുകയും ചെയ്യും. കരവാരം പഞ്ചായത്തിലെ പട്ല, ചാത്തമ്പാറ വാർഡുകളിലും BJP അംഗങ്ങൾ രാജിവെച്ച ഒഴിവിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 9 അംഗങ്ങൾ ഉണ്ടായിരുന്ന BJP ആണ് കരവാരം പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. ഇതിൽ 2 പേർ രാജിവെച്ചതോടെ ഭരണം കൂടുതൽ മോശമാകാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ LDFന് 5ഉം കോൺഗ്രസിന് SDPക്കും 2 വീതം സീറ്റുകളുമുണ്ട്. DCC പ്രസിഡന്റ് പാലോട് രവിയുടെ നാടായ പെരിങ്ങമ്മലയിൽ കോൺഗ്രസിനെ ഒരു പ്രഹരം കൊടുത്തിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള 3 പേർ രാജിവെച്ച് CPMനൊപ്പം ചേർന്നത്. ഈ കക്ഷികളെ തന്നെയാണ് LDF മത്സരിപ്പിക്കുന്നത്. 19 വാർഡുള്ള പഞ്ചായത്തിൽ 5 സീറ്റുണ്ടായിരുന്ന കോൺഗ്രസിന് 4 സ്വതന്ത്രരെയും 1 ലീഗ് അംഗത്തെയും കൂട്ടുപിടിച്ചാണ് ഭരണമൈതാനത്തിലേക്ക് ഇറങ്ങിയത്. ഇതിൽ പ്രസിഡന്റ് അടക്കമുള്ള 3 കോൺഗ്രസുകാരും രാജിവെച്ചു. പ്രസിഡന്റ് സ്ഥാനം സംവരണ വിഭാഗത്തിനായതുകൊണ്ട് കോൺഗ്രസിന് വേറൊരാളെ നിർദ്ദേശിക്കാനും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഒരു വസ്തുത. അതിന്റെ അടിസ്ഥാനത്തിൽ LDFലെ CP കാർത്തികയെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. നിലവിൽ LDFന് 7 സീറ്റും BJPക്ക് 1 സീറ്റുമുണ്ട്. 8 വാർഡുകളിൽ ജില്ലാ പഞ്ചായത്തിലെ വെള്ളനാട് ഡിവിഷൻ ഉൾപ്പെടെ ജില്ലയിലെ 8 തദ്ദേശ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. അതിൽ ആറ്റിങ്ങൽ നഗരസഭയിലെ ചെറുവള്ളിമുക്ക്, തോട്ടവാരം, പെരിങ്ങമല പഞ്ചായത്തിലെ കരിമൺകോട്, മടത്തറ, കൊല്ലായി, കരവാരം പഞ്ചായത്തിലെ പട്ല, ചാത്തമ്പാറ എന്നിവിടങ്ങളിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്.